നമസ്കാരം കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഭീകരവാദികൾ ആട്ടിപ്പായിച്ച കാശ്മീരി പണ്ഡിറ്റുകൾ ഇന്ന് സംസ്ഥാനത്തേക്ക് തിരികെ എത്താൻ തയ്യാറെടുക്കുകയാണ് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കാശ്മീരിൽ ഒതുക്കപ്പെട്ട ഇസ്ലാമിക തീവ്രവാദത്തിന് ഇനിയും വിഷപ്പല്ല് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ കശ്മീരി ഹിന്ദുവായ ഒരു അധ്യാപികയെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്ത അത്യന്തം രോഷത്തോടെയാണ് രാജ്യം കേട്ടത് ഗോപാൽപുര ഹയർ സെക്കൻഡറി സ്കൂളിലെ കുൽഗാം സ്വദേശിയായ ഒരു അധ്യാപിക കശ്മീരി പണ്ഡിറ്റായ അധ്യാപിക അവരുടെ സ്കൂളിൽ കയറി മർദ്ദിച്ച് വലിച്ചിഴച്ച് പോയിൻറ്റ് ബ്ലാങ്കിൽ നിർത്തിയാണ് തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് ചതോര മേഖലയിൽ ഒരു ടി വി അവതാരികയെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് അതിനും മുമ്പ് മറ്റൊരു കശ്മീരി പണ്ഡിറ്റായ സർക്കാർ ഉദ്യോഗസ്ഥനെ രാഹുൽ ഭട്ടിനെ ഭീകരർ ഇതേ മാതൃകയിൽ വെടിവെച്ച് വീഴ്ത്തിയത് നമ്മൾ കണ്ടതാണ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികളായ ഭീകരരെ പിന്നീട് സായുധ സേന വധിച്ചെങ്കിലും കശ്മീരിൽ ഹിന്ദുക്കളെ വേട്ടയാടുന്നത് തുടരുന്നു എന്നത് വേദനാജനകമാണ് ആശങ്കാജനകമാണ് പതിറ്റാണ്ടുകൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെപ്പോലെ കഴിഞ്ഞിരുന്നവരാണ് കശ്മീരി പണ്ഡിറ്റുകൾ അവർ നാട്ടിൽ ശാന്തിയും സമാധാനവും തിരിച്ചെത്തിയപ്പോൾ പ്രതീക്ഷയോടെ തിരിച്ചെത്തുമ്പോഴാണ് അവരെ ഭയപ്പെടുത്താൻ ഇസ്ലാമിക തീവ്രവാദം ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് കശ്മീരിൽ ഈ രാജ്യത്തിൻ്റെ പരമാധികാരം പുനഃസ്ഥാപിക്കാൻ ഇനിയും എത്ര ഹിന്ദുക്കളുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് മുളയിലെ നുള്ളേണ്ടിയിരുന്ന ഭീകരവാദത്തിനെ പാലൂട്ടി വളർത്തി നൂറുകണക്കിന് ജീവനുകൾ ബലി ബലികൊടുത്ത് ഭരണഘടനാപരമായി പ്രത്യേക സ്ഥാനവും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകി നമ്മൾ ഊട്ടി വളർത്തിയ തീവ്രവാദമാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നത് നശിപ്പിക്കാൻ നമ്മൾ പിട പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രത്യയശാസ്ത്രമാണ് ഇന്ന് കേരളത്തിലും സജീവമായി കൊണ്ടിരിക്കുന്നത് എന്ന് തോർക്കണം ആലപ്പുഴയിലും പാലക്കാട്ടുമെല്ലാം നിരപരാധികളായ ഹിന്ദുക്കൾ ഏകപക്ഷീയമായി കൊല്ലപ്പെടുമ്പോഴും ഭരണകൂടം മുസ്ലിം തീവ്രവാദത്തെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കശ്മീരിൽ കണ്ടു തുടങ്ങിയ ലക്ഷണങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ വളരെ പ്രകടമാണ് നാല് വോട്ടിനു വേണ്ടി ഈ അസുരശക്തികളെ രാജ്യത്ത് വളർത്തുന്നവർ അവർ ആരായാലും നാളെ ഈ രാജ്യത്തിൻ്റെ ചരിത്രം രാജ്യദ്രോഹികൾ എന്ന് വിളിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്